പ്രിയ വാർത്തയിലേക്ക് വിശ്വപ്രസിദ്ധമായ ഇരുമേലി പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. ആയിരങ്ങളാണ് പേട്ടതുള്ളലിന്റെ ഭാഗമാകാൻ എത്തിയത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മണിക്കായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക? ഒപ്പം മറ്റ് വിവരങ്ങൾ കൂടി. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ അവസാനിക്കും. ഇപ്പോൾ എരുമേലി വലിയ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഈ പേട്ടതുള്ളൽ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും വലിയ ആഘോഷമായി തന്നെയാണ്. ആഘോഷം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഭക്തി ഒരു പാരമ്യത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക്, നാമജപ മന്ത്രങ്ങളുമായി ശരണം വിളികളുമായി ഗജവീരന്മാരുടെ അകമ്പടികൾ, താളമേളങ്ങളുടെ അകമ്പടിയിൽ വലിയ ആഘോഷമായി തന്നെയാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നത്. 11 മണിയോടെയാണ് അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയത്. ഇവിടെ തിടമ്പ പൂജിച്ചതിന് ശേഷം മാനത്ത് ശ്രീകൃഷ്ണ പരിധി വട്ടമിട്ട് പറന്നോടെയാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്. സമൂഹ പിരിയേണ്ടതരത്തിലുള്ള സംഘം എന്തായാലും അതിനുശേഷം വാവൂര് വള്ളിയിലേക്ക് എത്തി ഇവിടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ വാവൂരുടെ പ്രതിനിധിയുമായാണ് ഈ ഒരു അമ്പലപ്പുഴ സംഘം എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുക. മാനത്ത് വെള്ളിനക്ഷത്രം ഉച്ചതിന് ശേഷമാണ് ഈ ഒരു പേട്ടതുള്ളൽ ആരംഭിക്കുക. എന്തായാലും വലിയ ആഘോഷമായി തന്നെയാണ് ഇരു സംഘങ്ങളുടെ പേട്ടതുള്ളലിലും എരുമേലി നടക്കുക. വലിയൊരു ജനപങ്കാളിത്തം തന്നെ. നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ കൊറോണ ഉണ്ടാക്കിയ നിയന്ത്രണങ്ങൾ, അതോടൊപ്പം തന്നെ പ്രളയത്തിന്റേതായ പ്രതിസന്ധികളെല്ലാം തന്നെ മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത വലിയ ആഘോഷമായി തന്നെയാണ് ഈ ഇക്കുറിയുള്ള പേട്ടതുള്ളൽ. വലിയ ജനസഞ്ചയം തന്നെയാണ് എരുമേലിലേക്ക് ഒഴുകിയെത്തിയത്. ഭക്തജന രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജന പ്രവാഹമായിരുന്നു എരുമേലിലേക്ക്. എന്തായാലും ഇപ്പോൾ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ അല്പസമയങ്ങൾക്കുള്ളിൽ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തും. ശരി, അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്.